Hi, I am Rojas Jose, Managing Director of Alpha Academy. NEET examination ezhuthi India muzhuvan oru MBBS allengil BDS course in vendite target cheythu option registration allotment process ilum India muzhuvan kuttikale poikondirikkukayanu. Ee samayathu kuttikalde avarude oru MBBS inde oru seat le allengil BDS inde oru seat nediyedukkanayitte pala state ilum option registration adu government sector avatte self financing sector avatte എല്ലാം ഓപ്ഷൻ രജിസ്ട്രേഷനിലൂടെ കുട്ടികളും പേരൻസും പോകുന്ന ഒരു ടൈമാണ്. ഈ സമയത്ത് പേരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി എപ്പോഴും കൂടെയുണ്ട്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഇന്നേ ദിവസം നമുക്ക് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് മാറി നിന്നിട്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഇന്ത്യ മുഴുവനുള്ള 15%ലേക്ക് അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്കും എലിജിബിൾ ആവുന്ന എല്ലാ സ്റ്റേറ്റിലെയും 15% സീറ്റിലേക്ക് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട രീതികളിലൂടെ പോവുകയാണ്. ഇന്ന് നമ്മൾ കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും അതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരു 6.5 ലക്ഷം രൂപ തൊട്ട് 7.5 ലക്ഷം രൂപ വരെയാണ് ഫീസെന്ന് പറഞ്ഞിരുന്നെങ്കിലും കോടതിയുടെ പ്രത്യേക ഇടപെടലിലൂടെ 7,65,000 മുതൽ 22 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ എൻ ആർ ഐ സീറ്റിൽ 25 ലക്ഷം രൂപയോളമൊക്കെ കേരളത്തിലെ ഫീസായിരിക്കുന്ന നിമിഷത്തിൽ നമുക്കറിയാം മറ്റുള്ള സ്റ്റേറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലായിരുന്നു ഫീസ് കുറവ് എന്ന് നമ്മൾ ആശ്വസിച്ചുകൊണ്ടിരുന്ന ഈ നിമിഷത്തിൽ എല്ലാ സ്റ്റേറ്റുകളേക്കാൾ ഏറ്റവും കൂടിയ ഒരു ഫീസിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് ഈവൻ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മുടെ ഫീസിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കും അതുപോലെ ആ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ ഡോക്യുമെൻസ് ഒക്കെ അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ആ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം നേരത്തെ തന്നെ കർണാടകയുടെ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമായിരുന്നു, ഡോക്യുമെൻ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണമായിരുന്നു. ഈ കർണാടകയുടെ വെബ്സൈറ്റിലേക്ക് നമ്മളൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. യു ജി നീറ്റ് 2020 ഫസ്റ്റ് റൗണ്ട് ഓപ്ഷൻ എൻട്രി ഫോർ മെഡിക്കൽ ഡെന്റൽ. രണ്ടാമതായിട്ട് അവിടെ കാണിക്കുന്നു യു ജി നീറ്റ് 2020 ഡൗൺലോഡ് വേരിഫിക്കേഷൻ സ്ലിപ്പ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഓപ്ഷൻ രജിസ്ട്രേഷനും വേരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡിങ്ങും. അതിൽ ആദ്യം ചെയ്യേണ്ടത് വേരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സൈറ്റിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റ്സിൻ്റെ അവിടെ നമുക്ക് ഡൗൺലോഡ് വേരിഫിക്കേഷൻ സ്ലിപ്പ് എന്നുള്ള ആ ലിങ്കിലേക്ക് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓപ്പൺ ആവുന്ന ഈ വിൻഡോയിൽ ഇവിടെ മൂന്ന് ഇത് ബട്ടണാണ് വരിക, ഹോം, വേരിഫിക്കേഷൻ സ്ലിപ്പ്, ലോഗൗട്ട്. ഇതിൽ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഗിൻ, ലോഗിൻ നമ്മളിവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ക്ലിയർ, ക്ലിക്ക് ദി വേരിഫിക്കേഷൻ സ്ലിപ്പ്. ആ വേരിഫിക്കേഷൻ സ്ലിപ്പിൻ്റെ എൻട്രി ആവാനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഒ ടി പി ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒ ടി പി നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. ആ എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മുടെ ഡൗൺലോഡ് വേരിഫിക്കേഷൻ സ്ലിപ്പ് എന്ന് പറയുന്ന ആ ഒരു എൻട്രി പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ എൻട്രി ആവുക. ഇതിലേക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങളല്ല, ഈ പ്രോസസ്സിങ് എല്ലാം ചെയ്തതിന് ശേഷം ഡൗൺലോഡ് വേരിഫിക്കേഷൻ സ്ലിപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വേരിഫിക്കേഷൻ സ്ലിപ്പ് നമ്മുടെ മുമ്പിൽ വിസിബിൾ ആവും. ഇതിനകത്ത് ഈ വേരിഫിക്കേഷൻ സ്ലിപ്പ് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ. ഇതിനകത്തൊരു സി ടി നമ്പർ തന്നിട്ടുണ്ടാവും, നമ്മുടെ നെയിം ഉണ്ടാവും, നമ്മൾ എലിജിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ വേരിഫിക്കേഷൻ സ്ലിപ്പിലുണ്ടാവും. ഇതിൽ കാണുന്ന ഈ സി ഇ ടി നമ്പർ നമ്മൾ നോട്ട് ചെയ്തതിന് ശേഷം ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സി ഇ ടി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം, ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കണം, സബ്മിറ്റ് കൊടുക്കണം. ഈ സബ്മിറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കർണാടകത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുടെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും നമുക്കിഷ്ടമുള്ള കോളേജുകളിലും കോഴ്സുകളും വൈസ് നമുക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാം, അഡ്മിഷൻ പ്രോസസ്സിങ്ങിൽ മൂവ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഒരു ക്യാമ്പസും കോളേജും നേടിയെടുത്ത് നമ്മുടെ അക്കാഡമിക് ഇയറിൽ നന്നായിട്ട് പഠിച്ച് നമുക്ക് ഒരു ഡെസിഗ്നേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ തൊട്ടടുത്തൊരു സ്റ്റേറ്റിൽ തന്നെ, ശരിക്കും പറഞ്ഞാൽ കേരളത്തെ പോലെ തന്നെ ക്ലൈമറ്റ് കൊണ്ടും
ഒരു നല്ല ഡെസിഗ്നേഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ക്യാമ്പസുകൾ കൊണ്ടും ഒക്കെ കർണാടക വളരെ നല്ല ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ട് സ്റ്റേറ്റുകളാണ് തമിഴ്നാടും കർണാടകയും. അപ്പോൾ അതിൽ കർണാടക സ്റ്റേറ്റിൽ നല്ലൊരു കോഴ്സ് ഉറപ്പാക്കാനും നമുക്ക് നന്നായി പഠിച്ച് നമുക്കൊരു ഡെസിഗ്നേഷൻ ബെസ്റ്റാക്കി മാറ്റാനും സാധിക്കുന്നു. ദെൻ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൃത്യമായിട്ട് ഈ കർണാടകയുടെ വെബ്സൈറ്റിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി വേണം പ്രോസസ്സിൽ പങ്കെടുക്കാനും. അവിടുത്തെ ഫീസ് എങ്ങനെയാണ്, ബോണ്ട് എങ്ങനെയാണ്, ദെൻ അത് ഹോസ്റ്റൽ ഫീ എങ്ങനെയാണ്, കോഴ്സ് കഴിഞ്ഞാലുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അഡ്മിഷൻ വെരിഫിക്കേഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ക്യാമ്പസും കോഴ്സും കർണാടക രജിസ്ട്രേഷൻ ത്രൂ നേടാൻ സാധിക്കട്ടെ. നിങ്ങളുടെ മുന്നോട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനിലും അലോട്ട്മെൻറ്റ് പ്രോസസ്സിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷനിൽ നമുക്കറിയാം ഇത്ര ഉയർന്ന ഫീസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾക്ക് പോലും എനിക്കൊരു എം ബി ബി എസും ബി ഡി എസും പഠിക്കാൻ പറ്റുമോ, ഗവൺമെൻറ് സീറ്റിലല്ലെങ്കിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികളോടും പേരൻസിനോടൊപ്പം ആൽഫ അക്കാഡമി ഉണ്ട്. 2021 എൻട്രൻസ് എക്സാമിനേഷനിൽ ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താനായിട്ട്, ഏറ്റവും നല്ലൊരു കെയറിങ് സിസ്റ്റത്തിലൂടെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ, ഏറ്റവും സിസ്റ്റമാറ്റിക് സ്റ്റഡി മെത്തേഡ്സിലൂടെ ഒരു കുട്ടി എങ്ങനെ പഠിക്കണം എന്നുള്ള മെത്തേഡ്സിലൂടെ അവരെ വിജയത്തിലേക്ക് നയിക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോലും വെറുതെ ഒരു കോഴ്സ് പഠിപ്പിക്കുക എന്നതിനേക്കാട്ടിലുപരി ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആൽഫ അക്കാഡമി ഫോളോ ചെയ്യുന്നത്. ഡെയിലി എക്സാമിനേഷൻ നടത്തി, മോഡൽ എക്സാമിനേഷൻ നടത്തി, ലൈവ് സെഷൻസിലൂടെ കുട്ടികളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള അവരുടെ കുറവുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സിസ്റ്റമാണ് ആൽഫ അക്കാഡമി ഫോളോ ചെയ്യുന്നത്. അതിലൂടെ 2021 എൻട്രൻസ് എക്സാമിനേഷന് ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ആൽഫയുടെ പുതിയ 2021 റിപ്പീറ്റർ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ, റീ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെയും ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. കോഴ്സുകളെക്കുറിച്ചും അഡ്മിഷൻ പ്രോസസ്സിങ്ങിനുമായിട്ട് നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഏവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.